നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്ത് ഞെട്ടിച്ച ഉത്തര കൊറിയയുടെ വടക്കൻ മേഖലയിലൂടെ ദക്ഷിണ കൊറിയയിലേക്കുള്ള പ്രധാന റോഡുകൾ കിം ജോൺ ഉൻ ബോംബിട്ട് തകർത്തായി റിപ്പോർട്ടുകൾ. ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റോഡുകൾ ബോംബിട്ട് തകർത്തത് എന്നാണ് റിപ്പോർട്ടുകൾ. ദക്ഷിണ കൊറിയയിലെ ഉപയോഗശൂന്യമായ റോഡുകളാണ് തകർത്തത്. രണ്ടു രാജ്യങ്ങളെയും വിഭജിക്കുന്ന സൈനിക അതിർത്തിക്കടുത്തുള്ള റോഡുകളാണ് ബോംബിട്ട് തകർത്തത്. ദക്ഷിണ കൊറിയൻ സംയുക്ത മേധാവിയാണ് ബോംബിടലിനെ കുറിച്ച് അറിയിച്ചിരിക്കുന്നത്. ദക്ഷിണ കൊറിയയുടെ സൈന്യവും ഇന്റലിജൻസും സംഭവിച്ച നാശനഷ്ടങ്ങളെ കുറിച്ച് വിലയിരുത്തലുകൾ നടത്തിയെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഉന്നത സൈനിക നേതാക്കളുമായി ഉത്തര കൊറിയൻ നേതാവ് കിം ജോൺ ഉൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ നീക്കം. അടുത്തിടെ ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ചാര ഡ്രോണുകൾ ഉത്തര കൊറിയയിൽ എത്തിയതാണ് കിമ്മിനെ പ്രകോപിപ്പിച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. റോഡുകൾ തകർത്തു എന്നും ദക്ഷിണ കൊറിയയുടെ ഭാഗത്ത് നിന്നും ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും പറഞ്ഞതിന് പിന്നാലെയാണ് ഈ സംഭവം നടക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരത്തെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രതിരോധ ശ്രമങ്ങളുടെ ഭാഗമായാണ് നിലവിലെ നടപടിയെന്നാണ് റിപ്പോർട്ടുകൾ. അതിർത്തിയിലുള്ള റോഡുകളുടെയും റെയിൽവേ ലൈനുകളുടെയും ഭാഗങ്ങൾ ഉത്തര കൊറിയ സ്ഫോടനത്തിൽ തകർന്നതായി ദക്ഷിണ കൊറിയൻ സൈന്യം പറയുകയാണ്. റോഡുകളുടെ വടക്കൻ തെക്ക് ഭാഗങ്ങളിലുമായി ബന്ധിപ്പിച്ചിരുന്ന റെയിൽപാതകൾ പൊട്ടിത്തെറിച്ചതായാണ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ദക്ഷിണ കൊറിയൻ അതിർത്തിക്കകത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റോഡുകൾ റെയിൽവേയും പൂർണ്ണമായും വിച്ഛേദിക്കുമെന്നും അതിർത്തി പ്രദേശങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഉത്തര കൊറിയ കഴിഞ്ഞ ആഴ്ച പ്രതിജ്ഞയെടുത്തതിന് പിന്നാലെയാണ് ഇത്. ഇതിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ ദക്ഷിണ കൊറിയൻ സൈന്യം സൈനിക അതിർത്തി രേഖയിലേക്ക് മുന്നറിയിപ്പ് വെടിയുതിർക്കുകയും ചെയ്തിട്ടുണ്ട്. വടക്കൻ അതിർത്തിയിൽ തടസ്സങ്ങളും കുഴിബോംബുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം 132 ദശലക്ഷം ഡോളറിനടുത്ത് നികുതിദായകരുടെ പണം ദക്ഷിണ കൊറിയ ഇന്റർകോർണിയർ റോഡ് പുനർനിർമ്മിക്കാൻ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 1950-53 കാലഘട്ടം മുതൽ തന്നെ രണ്ട് കൊറിയകളും സാങ്കേതികമായി യുദ്ധത്തിലാണ്. അടുത്തിടെ രാജ്യതലസ്ഥാനമായ പോങ്യാങ്ങിന് മുകളിലൂടെ തങ്ങളുടെ എതിരാളി ഡ്രോണുകൾ അയച്ചതായാണ് ഉത്തര കൊറിയ ആരോപിക്കുന്നത്. അതിനെ തുടർന്ന് കൊറിയകൾക്കിടയിൽ വാക്കുപോര രൂക്ഷമായിരുന്നു. രാജ്യവിരുദ്ധ ഉള്ളടക്കമുള്ള ലേഖനങ്ങളിലൂടെ കൊണ്ടിട്ടതായാണ് ഉത്തര കൊറിയ ആരോപിക്കുന്നത്. എന്നാൽ ദക്ഷിണ കൊറിയൻ സൈന്യമാണോ സിവിലിയന്മാരാണോ ഡ്രോണുകൾ പറത്തിയത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ദക്ഷിണ കൊറിയൻ JCS ന്റെ വക്താവ് വിസമ്മതിച്ചിരിക്കുകയുമാണ്.